എനിക്ക് ഒരു സംശയവുമില്ല, 2021 ബാലൻഡോർ പുരസ്കാരം ലയണൽ മെസ്സിക്ക് തന്നെയാണ് ലഭിക്കേണ്ടത്. പക്ഷേ 2020 ബാലൻഡോർ പുരസ്കാരം എനിക്കായിരുന്നു ലഭിക്കേണ്ടിയിരുന്നത്. ആ ഒരു പുരസ്കാരം ഇപ്പോൾ ലഭിച്ചാലും ഞാൻ സ്വീകരിക്കും. പറയുന്നത് ലെവൻഡോസ്കി ആണ്. അദ്ദേഹത്തിന്റെ വാക്കുകൾ ഇങ്ങനെയാണ്: 2020-2021 വർഷങ്ങളിലാണ് എന്റെ ഏറ്റവും മികച്ച പ്രകടനം എനിക്ക് കാഴ്ചവെക്കാൻ കഴിഞ്ഞിട്ടുള്ളത്. 85 മത്സരങ്ങളിൽ നിന്ന് 100 ഗോളുകളോളം ഞാൻ സ്വന്തമാക്കിയിട്ടുണ്ട്. എനിക്ക് ഒരു സംശയവുമില്ല, 2021 ബാലൻഡോർ പുരസ്കാരത്തിന് അർഹൻ ലയണൽ മെസ്സി തന്നെയാണ്. പക്ഷേ 2020 ബാലൻഡോർ പുരസ്കാരത്തിന് ശരിക്കും അർഹൻ ഞാനാണ്. 4 വർഷങ്ങൾക്കിപ്പുറം എനിക്ക് ആ ഒരു പുരസ്കാരം ലഭിക്കുകയാണെങ്കിലും സന്തോഷത്തോടെ ഞാൻ സ്വീകരിക്കും. ഞാൻ കുറച്ച് റൂമറുകൾ കണ്ടിട്ടുണ്ട്, അന്ന് നൽകാതിരുന്ന ആ ഒരു ബാലൻഡോർ പുരസ്കാരം നൽകുമെന്നുള്ള രീതിയിൽ അതെനിക്ക് ലഭിക്കുകയാണെങ്കിൽ ഞാൻ സ്വീകരിക്കുമെന്നുള്ള രീതിയിലാണ് ലെവൻഡോസ്കി പറഞ്ഞിട്ടുള്ളത്. നമുക്കറിയാം, കൊറോണ കാരണം 2020 ബാലൻഡോർ പുരസ്കാരം ആർക്കും നൽകിയിരുന്നില്ല, അത് ഉപേക്ഷിച്ചതായിരുന്നു. അതുകൊണ്ടാണ് ലെവൻഡോസ്കി ഈ രീതിയിൽ പ്രതികരിച്ചിട്ടുള്ളത്. അപ്പൊ ചോദ്യം നിങ്ങളോടാണ്, 2020 ആർക്കും നൽകാതിരുന്ന ബാലൻഡോർ പുരസ്കാരത്തിന് അർഹൻ ലെവൻഡോസ്കി തന്നെയായിരുന്നോ? നിങ്ങളുടെ ഒപ്പീനിയൻ തീർച്ചയായും കമന്റിൽ അറിയിക്കാൻ ശ്രമിക്കുക.